ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് കുട്ടികൾക്കും മുതിർന്നവർക്കും ഓരോ പോലെ ഇഷ്ടമുള്ള കപ്പലിൻ്റെ മിഠായിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാൻ കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത കപ്പലിൻ്റെ ഞാനൊരു മുറത്തിലേക്ക് ഇട്ടു. അതിനുശേഷം ചൂടാറിയ ശേഷം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കൈവച്ചൊന്നും ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊണ്ടെല്ലാം മാറി ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്ക് തൊലിയെല്ലാം ഒന്ന് മുറത്ത് നിന്ന് പേറ്റി കളഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉരുക്കി എടുക്കണം, എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വല്ല കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ശർക്കരയെ നമ്മൾ ഒന്ന് വരട്ടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതേ ഞാൻ വരട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ശർക്കര നന്നായിട്ട് ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ശർക്കര ഉരുക്കിയത് ഇട്ട് നോക്കുക. അന്നേരം തന്നെ അത് താഴേക്ക് പോയ ശേഷം ഒന്ന് കട്ടിയായിട്ട് വടി പോലെ നിൽക്കും. അത് നമുക്ക് കൈവച്ച് ഒടിക്കാൻ പാകമായിട്ടായിരിക്കും കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ പാകം. കണ്ടു, ഇടുമ്പോൾ തന്നെ അത് നേരെ താഴേക്ക് പോയിട്ട് അത് സ്ട്രോങ് ആയിട്ട് ഉറച്ച് നിൽക്കും. അത് നമുക്ക് കൈവച്ച് എടുത്തു കഴിഞ്ഞാൽ ഒടിച്ചെടുക്കാൻ പാകത്തിനായിരിക്കും കിട്ടുന്നത്. ശർക്കര നന്നായിട്ട് കുറുകി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഈ പാനി വെള്ളത്തിൽ കലങ്ങിയായിരിക്കും കിടക്കുക. ഇനി ഈ കുറുകി വന്ന ശർക്കര പാനിയിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിക്കൊന്നും പ്രത്യേകം അളവൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാനിക്ക് അനുയോജ്യമായ കപ്പലണ്ടി ഇട്ടാൽ മതിയാകും. ഇനി കപ്പലണ്ടിയും ശർക്കരപ്പാനയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു ബട്ടർ പേപ്പറിൽ നന്നായിട്ട് നെയ് പുരട്ടി എടുക്കണം. നന്നായിട്ട് നെയ് പുരട്ടി എടുത്താൽ മാത്രമേ നമ്മൾ കപ്പലണ്ടി ഉരുക്കിയത് ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നന്നായിട്ട് അമർത്തി വേണം പരത്താനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് നെയ് പുരട്ടിയാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല അടിപൊളി കപ്പലിൻ്റെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.